ഹലോ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന കപ്പ് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതും അതെങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ പ്രഷർ കുക്കറിലാണ് ഈ ഒരു കപ്പ് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ ഒരു കപ്പ് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാം നോക്കാം. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ അര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അര കപ്പ് ഐദ അരിപ്പയിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഇതിലേക്ക് അര ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറാണെങ്കിൽ അര ടീസ്പൂണും, ലൈറ്റ് കൊക്കോ പൗഡേഴ്സ് ആണെങ്കിൽ ഒരു ടീസ്പൂണും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഒരു മൂന്ന് തവണയെങ്കിലും അരിച്ച് മാറ്റിയെടുക്കുക. അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. രണ്ട് മുട്ട വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ബാറ്ററി കൊണ്ട് ഒരു വലിയ സൈസ് കപ്പാണെങ്കിൽ അതിൽ നമുക്കൊരു 9 കപ്പ് കേക്ക് വരെ, മാക്സിമം 10 കപ്പ് കേക്ക് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ സൈസ് കപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 15 മുതൽ 18 കപ്പ് കേക്ക് വരെ നമുക്ക് അത് ആ ഒരു ബാറ്ററി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ട് മുട്ട നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ബബിൾസൊക്കെ ആയി വരുമ്പോൾ അതിലൊരു അര കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് വീണ്ടും കുറച്ച് ടൈമും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരിച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ സ്പൂൺ ബൈ സ്പൂണായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കപ്പ് കേക്ക് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള പാല് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്ന അതേ റിസൾട്ട് തന്നെ കിട്ടും നമുക്ക്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നല്ലൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ബീറ്ററിൻ്റെ സ്പീഡ് ഏറ്റവും ലോ ആയിട്ടുള്ള സ്പീഡാക്കി കൊടുക്കണം. ഹൈ സ്പീഡിലിട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു ഫ്ലഫ്നെസ് പെട്ടെന്ന് താഴ്ന്നു പോകും. എഗ്ഗിൻ്റെ ഫ്ലഫ്നെസ് പെട്ടെന്ന് താഴ്ന്നു പോകും. ബാറ്റർ ആകെ ഒരു തിക്കായിട്ടുള്ള ഫോമിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പിനുള്ള ബാറ്ററാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് കപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു 1/2 ഭാഗത്തിനും ഒരല്പം കൂടുതലാക്കിയിട്ട് വേണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അതിൻ്റെ 1/2 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പുറത്തോട്ട് പൊന്തി വരും ബേക്കായതിന് ശേഷം. അപ്പോൾ നമ്മളെപ്പോഴും 1/2 ഭാഗത്തിലും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കുക്കർ ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ് ഞാൻ കുക്കർ പ്രീഹീറ്റ് ചെയ്തതാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ കുക്കറിൽ ഞാനിതുപോലെ കേക്കിൻ്റെ മോൾഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു കപ്പ്സ് എല്ലാം ഇറക്കി വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുക്കറിൻ്റെ മൂടിയുടെ വിസിൽ നമ്മൾ ഊരി വെക്കാൻ മറന്നു പോയരുത്. അപ്പോൾ അത് ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹോളിലൂടെ എയർ കടക്കും. ഈ ഒരു കപ്പ് കേക്ക് ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ വിസിൽ വെക്കുന്ന ഭാഗത്തിൻ്റെ ഒരു ഹോളിൽ കൂടെ പുറത്തോട്ടിങ്ങനെ ആവി കടക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും കപ്പ് കേക്ക് അവിടെ ബേക്ക് ആയിട്ടുണ്ടെന്ന്. 10 മിനിറ്റേ വേണ്ടി വന്നിട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് കപ്പ് കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പീക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. പുറത്തേക്ക് ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയി. അതിന് ശേഷമാണ് ഞാനതിൽ ക്രീമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും കേക്ക് വ്ളോഗും കേക്ക് റെസിപ്പീസൊക്കെ ചെയ്തിട്ട് കപ്പ് കേക്ക് വരുന്നില്ല, കേക്ക് കേക്ക് എന്നാണ് വരുന്നത്. അപ്പോൾ കപ്പ് കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ഫ്ലവർ പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ക്രീം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കപ്പ് കേക്കിൽ നമുക്ക് നമ്മുടെ കേക്കിന് മാച്ചിങ് ആയിട്ടുള്ള ക്രീമൊക്കെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയുള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ബീഡ്സും കൂടെ ഓരോന്നായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവർ മസ്റ്റായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. താങ്ക് യു.